വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കസ്റ്റമൈസ്ഡ് ഗിഫ്റ്റ് ഹാമ്പറിൻ്റെ ട്യൂട്ടോറിയൽ ആയിട്ടാണ്. നമുക്ക് കുറച്ച് ഐറ്റംസൊക്കെ യൂസ് ചെയ്തിട്ട് അതിനാവശ്യമായിട്ടുള്ള ഒരു സൈസിൽ ഒരു ഗിഫ്റ്റ് ബോക്സ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് എങ്ങനെ ചെയ്യാന്നുള്ളതാണ് കേട്ടോ കാണിക്കുന്നത്. പിന്നെ ഇവിടെ ഞാൻ ഫോം ബോർഡല്ല യൂസ് ചെയ്യുന്നത്, നോർമൽ കാർഡ്ബോർഡ് ഷീറ്റ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഞാൻ എനിക്ക് എന്തൊക്കെ ഈ ഒരു ഹാമ്പറിൽ ആഡ് ചെയ്യാനുണ്ട് എന്നുള്ളത് കാണിച്ചുതരാം. ഈ ഒരു മിനി വിൻറ്റേജ് ആൽബം വെക്കണം, പിന്നെ കുറച്ച് ചോക്ലേറ്റ്സും കുറച്ച് ഫ്ലവേഴ്സും ആണ് വെക്കാനുള്ളത്. നമ്മൾ ഷർട്ട് വെച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നോർമലി 12x12 inches എടുത്താൽ മതിയാവും. പിന്നെ നമുക്ക് ഷർട്ട് ഫോൾഡ് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ. പിന്നെ ഫ്ലവേഴ്സും ചോക്ലേറ്റ്സും അങ്ങനത്തെ ഐറ്റംസൊക്കെ വെക്കുമ്പോൾ സാധാരണ 12x12 inches ആണ് സൈസ് വരിക. അതല്ലാതെ ഫ്രെയിം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വാച്ച് അങ്ങനത്തെ ഐറ്റംസൊക്കെ വെക്കുകയാണെങ്കിൽ സൈസ് കുറച്ച് കൂടും. അപ്പോൾ അതൊക്കെ ഈ ഒരു രീതിയിൽ അതിൻ്റെ സൈസ് നോക്കിയിട്ട് ചെയ്താൽ മതി. സോ ഇപ്പം ഇത്രയും ഐറ്റംസ് ആണ് കേട്ടോ എനിക്ക് വെക്കാനുള്ളത്. അപ്പോൾ ഇതിന് എന്തായാലും 12x12 inches ഒന്നും സൈസ് വേണ്ടല്ലോ. സോ എങ്ങനെയാണ് നോക്കുകയെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യുന്നത്, എനിക്ക് ഏത് രീതിയിലാണോ ഇത് അറേഞ്ച് ചെയ്യേണ്ടത് ആ ഒരു രീതിയിൽ ഇത് വെച്ച് നോക്കുക. ഇപ്പോൾ എനിക്ക് ഈ ഒരു സൈഡിൽ ഈ ഒരു ആൽബം വരണം, പിന്നെ അതിനപ്പുറത്തായിട്ട് ചോക്ലേറ്റ്സും താഴെയായിട്ട് ഫ്ലവേഴ്സും, അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതുപോലെ ഒന്ന് ജസ്റ്റ് റഫായിട്ടൊന്ന് വെച്ച് നോക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആഡ് ചെയ്യാനുള്ള ഐറ്റംസ് ഇതുപോലെ ജസ്റ്റ് ഒന്ന് റഫായിട്ട് വെച്ച് നോക്കുക, എങ്ങനെയാണോ വേണ്ടത് ആ ഒരു രീതിയിലൊന്ന് അറേഞ്ച് ചെയ്ത് നോക്കുക. എന്നിട്ട് നെക്സ്റ്റ് ഇപ്പം നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ള ഇത് എത്രയാണ് സൈസ് വരുന്നത് എന്ന് നോക്കണം. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്തും വിഡ്ത്തും രണ്ടും നോക്കണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 22 centimeters ലെങ്ത്തും 24 centimeters വിഡ്ത്തുമാണ് കേട്ടോ. ശരിക്കും ഇത് 21 ഉം 23 ഉം ഉള്ളൂ, 1 centimeter എക്സ്ട്രാ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളും അതുപോലെ 1 centimeter എക്സ്ട്രാ എടുക്കുക. കറക്റ്റ് ഫിറ്റായിട്ട് നിൽക്കണ്ട, 1 centimeter 2 centimeter ഒക്കെ എക്സ്ട്രാ എടുക്കാം. കറക്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം എല്ലാം സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ അറേഞ്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ മെഷർമെൻറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഇനി ഇതിനാവശ്യമായിട്ടുള്ള ബേസ് ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ചിപ്പ് ബോർഡ്സ് ആണ്, അല്ലെങ്കിൽ കാർഡ്ബോർഡ് ഷീറ്റ് എന്നൊക്കെ പറയും. അപ്പോൾ ഇത് കുറച്ച് തിക്നെസ് ഉള്ള ടൈപ്പാണ് കേട്ടോ, എത്ര mm ആണെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളതിൽ കുറച്ച് കട്ടിയുള്ളത് തന്നെ നോക്കിയെടുക്കുക. ഇനിയിപ്പോൾ ഇതിൽ ഞാൻ ആ മെഷർമെൻറ്റ്സൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള ആ ഒരു 22x24 centimeters രണ്ട് പീസ് വേണം കേട്ടോ, താഴെയും മുകളിലും വേണമല്ലോ. അപ്പോൾ അത് രണ്ട് പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിൻ്റെ ഹൈറ്റ് എത്രയാണെന്ന് നോക്കേണ്ടത്. അപ്പോൾ അതിനെ നമ്മളിതിൽ വെക്കുന്ന ഐറ്റംസിൽ ഏറ്റവും ഹൈറ്റ് കൂടിയിട്ടുള്ളത് ഏതാണോ അതെടുത്തിട്ട് അതിൻ്റെ ഹൈറ്റ് നോക്കുക. അപ്പോൾ ഇതിലിപ്പം ഈ ഒരു റോസ് ഫ്ലവർ ആണ്, അപ്പോൾ അതിന് 6 centimeters ആണ് വരുന്നത്. പക്ഷേ ഞാൻ 8 എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, 8 ആവശ്യമില്ലേനു, 7 or 6 ഒക്കെ തന്നെ മതിയേനു. പക്ഷേ ഞാൻ ഇനി താഴെ ദമാക്കുളൊക്കെ വെക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ 8 എടുത്തിട്ടുള്ളതാണ്. കുറച്ചൊരു ഹൈറ്റ് ഉണ്ടായിക്കോട്ടെ എന്ന് കരുതി. അപ്പോൾ നിങ്ങൾക്ക് 6 ആണെങ്കിൽ 6 to 8 വരെ എടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഹൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇനി ഈ ഒരു സെയിം ഹൈറ്റിൽ ഇപ്പോൾ ഞാൻ 8 centimeters ആണല്ലോ എടുത്തിട്ടുള്ളത്. ആ ഒരു 8 centimeters 22 centimeter ലെങ്ത്തും 8 centimeter വിടുത്തും വരുന്ന രീതിയിൽ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള 3 സൈഡിലും നമുക്കിതിന് 1/2 centimeter കുറച്ചിട്ട് വേണ്ടിട്ട് എടുക്കാൻ. ഇപ്പം നമ്മൾ എടുത്തിട്ടുള്ള ഹൈറ്റിൻ്റെ കാര്യമല്ല പറയുന്നത്, നമ്മൾ നേരത്തെ ആളെന്നല്ലോ നീളവും വീതിയൊക്കെ. അതിൽ നിന്ന് 1/2 centimeter കുറച്ചിട്ട് വേണ്ടെടുക്കാൻ. അപ്പോൾ അങ്ങനെ എല്ലാ പീസും ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് സ്റ്റിക്ക് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ, അപ്പോൾ കുറച്ചും കൂടെ മനസ്സിലാവും. ഇനി ഇത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അതിനിപ്പോൾ ഞാൻ ഐവറി കാർഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ബേസായിട്ട് ഏത് ടൈപ്പ് ഷീറ്റാണോ വേണ്ടത് അത് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പം ഈ ഒരു ഷീറ്റിൽ വെച്ചിട്ട് ബേസ് ചെയ്തിട്ട് പിന്നെ പാറ്റേൺ പേപ്പർ സ്റ്റിക്ക് ചെയ്യാനാണ് കരുതുന്നത്. സോ ഇതിൽ സ്ക്രാപ്പ് ബുക്കിനൊക്കെ നമ്മൾ എങ്ങനെയാണോ ബേസ് ചെയ്യുന്നത് ആ ഒരു സെയിം രീതിയിലാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. 3 pieces ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് ഗ്ലൂ വെച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. സെൻറ്ററിൽ കുറച്ചൊരു ഗ്യാപ്പ് വേണമല്ലോ ഫോൾഡ് ചെയ്യാനുള്ള പാകത്തിന്. അതുപോലെ ഈ ഒരു പേപ്പറിൽ വെക്കുമ്പം 4 sides ഇത് മടക്കാനുള്ളൊരു സ്പേസും വേണം. അങ്ങനെ ഞാനത് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ക്രാപ്പ് ബുക്കിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഇതിൻ്റെ 4 corners ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ടത് 4 ഉള്ളിലേക്ക് മടക്കിയിട്ട് ഒന്ന് ഗ്ലൂ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ അതും ഒട്ടിച്ചിട്ടുണ്ട്. അങ്ങനെ അത് ഡ്രൈ ആയി കഴിഞ്ഞാൽ ഇനി ഈ സെൻറ്റർ ഒന്ന് ചെറുതായിട്ട് മടക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനൊരു സ്കെയിൽ വെച്ചിട്ടൊന്ന് ജസ്റ്റ് സ്കോർ ചെയ്തിട്ട് അതൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഇത് നമ്മൾ കുറച്ച് വലിയൊരു സൈസിൽ ഒരു ആൽബത്തിൻ്റെ ബേസ് ചെയ്ത പോലെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ തന്നെയാണ് വേണ്ടത്. ഇനി നെക്സ്റ്റ് നമുക്കിതിൽ ആ ഒരു ചെറിയ പീസസ് വെച്ചിട്ട് ഇതിനുള്ള ആ ഒരു സൈഡ്സ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് ഇതുപോലെ ആ ഒരു പീസസും വെച്ചിട്ട് അതും ഗ്ലൂ വെച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് കുറച്ച് ലെങ്ത്ത് വരുന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ഷീറ്റിൻ്റെ ലെങ്ത്ത് തികയൂല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ
ഞാനൊക്കെ ഇപ്പോൾ ചെയ്ത പോലെ തന്നെ ഒരു പീസ് കട്ട് ചെയ്തിട്ട് ആ ഒരു എഡ്ജിൽ ഗ്ലൂ വെച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് വലിയൊരു പീസാക്കി എടുക്കാം. അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ 3 പീസും ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഒട്ടിക്കുമ്പം 3 പീസിൻ്റെയും സൈസ് നമുക്കറിയാലോ. അപ്പോൾ ഏതാണ് നമ്മൾ നേരത്തെ ബേസിൻ്റെ സെൻറ്ററിൽ ഒട്ടിച്ചിട്ടുള്ള ആ ഒരു പീസ് ആ ഒരു സെയിം സൈസിലുള്ളത് വേണം കേട്ടോ ഇതിൻ്റെ സെൻറ്ററിലും ഒട്ടിക്കാൻ. നിങ്ങൾ എടുക്കുന്നത് സ്ക്വയറാണ്, 4 സൈഡും സെയിം സൈസിലുള്ള ഒരു ബോക്സ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നമല്ല. ഇതിപ്പോൾ എൻ്റെത് ലെങ്ത്തും വിഡ്ത്തും ഡിഫറെൻ്റ് ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ. അങ്ങനെ 3 പീസും അതിൽ സ്റ്റിക്ക് ചെയ്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലേക്കാക്കിയിട്ട് ഒന്ന് മടക്കിയിട്ട് അതും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഇപ്പം അതും ഉണങ്ങിയിട്ടുണ്ട്. ഇപ്പം ഈ ഒരു രീതിയിലാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് ഈ ഒരു ബേസിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ ഈ ഒരു രീതിയിലാണ് സ്റ്റിക്ക് ചെയ്യേണ്ടത്. അതിന് മുന്നേ ഈ ഒരു ബേസിൻ്റെ സെൻറ്ററിലായിട്ട് ഞാൻ ഒരു പീസ് ഐവറി കാർഡും കൂടെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വീഡിയോ എടുത്തിട്ടില്ല. എന്നിട്ട് അതും കൂടെ നല്ലോണം ഉണങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ ഫോൾഡ് ചെയ്ത് കൊടുത്തതാണ് ആ ഒരു ഗ്യാപ്പ്. അതല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്യാപ്പ് നമ്മൾ ഈ ഒരു ബോക്സ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കാണും. സോ ഇങ്ങനെ ഒരു പീസ് ഒട്ടിച്ചു കൊടുക്കണം. ഇനി നമുക്ക് ഈ ഒരു സൈഡ് ഇതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഫെവിഗോൾ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഫെവി ബോണ്ട് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഫെവിഗോളാകുമ്പോൾ കുറച്ച് നേരം പിടിച്ച് നിൽക്കണം എന്നുള്ളൂ. അപ്പോൾ അതിനുള്ള സമയം എനിക്കില്ല. ഫെവി ബോണ്ടാണെങ്കിൽ എൻ്റെ കയ്യിലും ഇല്ലേനു. അപ്പോൾ ഞാൻ ടാക്കി ടേപ്പ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഇപ്പോൾ ഇത് സ്റ്റിക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഫെവിഗോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ടാക്കി ടേപ്പ് യൂസ് ചെയ്തിട്ട് 4 സൈഡും ഒട്ടിച്ചിട്ട് ഈ ഒരു രീതിയിൽ ഇവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ സ്റ്റിക്ക് ചെയ്യുമ്പോൾ 3 സൈഡും കറക്റ്റ് ആക്കിയിട്ട് വേണം കേട്ടോ ഒട്ടിക്കാൻ. ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും പറ്റുന്നില്ല എന്നൊക്കെ നോക്കണം. അങ്ങനെ അത് ഒട്ടിച്ചിട്ടുണ്ട്. ഇപ്പം ബോക്സിൻ്റെ ബേസ് ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് ആവശ്യമായിട്ടുള്ള പാറ്റേൺ പേപ്പേഴ്സ് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം ഞാൻ ഈ ഒരു ഡിസൈനിലുള്ളത് കറക്റ്റ് സൈസിൽ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 1.5 സെൻറ്റിമീറ്റർ കുറച്ചിട്ടുണ്ട് ആ ഒരു ബോക്സിൻ്റെ വൈറ്റ് കാണാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ടാക്കി ടേപ്പ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഞാനിപ്പം ഷെഡ് ബോക്സും ഇങ്ങനത്തെ ഹാമ്പേഴ്സൊക്കെ ചെയ്യുമ്പം ഈ ഒരു ടോപ്പ് സൈഡിൽ സ്റ്റിക്ക് ചെയ്യുന്ന ഷീറ്റ് ടാക്കി ടേപ്പ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് സ്റ്റിക്ക് ചെയ്യൽ. ഗ്ലൂ ആകുമ്പോൾ ഇനി അതിൻ്റെ ഒരു മാർക്ക് കാണണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇത് 4 സൈഡിലും ആക്കിയാൽ മതി, സെൻറ്ററിലൊന്നും വേണമെന്നില്ല. അങ്ങനെ 4 സൈഡിലും ആക്കിയിട്ട് കറക്റ്റായിട്ട് പിടിച്ചിട്ട് നമുക്ക് ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് സ്റ്റിക്ക് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഒരു പീസ് സാറ്റിൻ റിബണും കൂടെ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇതൊന്ന് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിന് മുകളിലായിട്ടാണ് കേട്ടോ പാറ്റേൺ പേപ്പർ ഒട്ടിച്ചിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മറ്റേ സൈഡ് റിബൺ ഞാൻ ഈ ഒരു ഹാമ്പറിൻ്റെ ബാക്ക് സൈഡിലാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ അതും കറക്റ്റ് സെൻറ്റർ നോക്കിയിട്ട് ഈ ഒരു ടാക്കി ടേപ്പ് യൂസ് ചെയ്തിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ഞാൻ 4 പീസ് വേറെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. 1.5 സെൻറ്റിമീറ്റർ കുറച്ചിട്ട് സൈഡിലൊക്കെ സ്റ്റിക്ക് ചെയ്യാനാണ്. അപ്പോൾ അത് ഇനി സൈഡിലൊക്കെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഔട്ട് സൈഡ് കംപ്ലീറ്റ് പാറ്റേൺ പേപ്പർ യൂസ് ചെയ്ത് സ്റ്റിക്ക് ചെയ്തു. ഇനി ഉള്ളിലായിട്ട് ഈ ഒരു ലിഡിൻ്റെ സൈഡ് ഉണ്ടല്ലോ, ഇവിടെയും ഒരു പീസ് പേപ്പർ സ്റ്റിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും ടാക്കി ടേപ്പ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇനി നെക്സ്റ്റ് എനിക്കിവിടെ ഈ ഒരു ഫോട്ടോ സ്റ്റിക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ കുറച്ചൊരു പോർട്രേറ്റ് മോഡലുള്ളതാണ് കേട്ടോ. അപ്പം നമ്മുടെ ബോക്സിൻ്റെ സൈസിന് ഫിറ്റ് ആവാത്തതുകൊണ്ടാണ് ഞാൻ താഴെ ഒരു പാറ്റേൺ പേപ്പർ ഒട്ടിച്ചിട്ടുള്ളത്. നിങ്ങൾ ഫോട്ടോ വെച്ചിട്ടൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഈ ഒരു ബോക്സിൻ്റെ സൈസിൽ പ്രിൻ്റ് ചെയ്തിട്ട് അങ്ങനെ ഒട്ടിച്ചാൽ മതി. അങ്ങനെ ബോക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ ഈ ഐറ്റംസൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കാണിച്ചുതരാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിൻ്റെ താഴെ കുറച്ച് പേപ്പേഴ്സ് കീറിയിട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് വെച്ച് കൊടുക്കുകയാണ്. നമ്മൾ തേമാക്കോൾ ഉണ്ടെങ്കിൽ അത് വെച്ചാൽ മതി. പക്ഷേ 3-4 പീസൊന്നും തേമാക്കോൾ വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ പേപ്പർ വെച്ച് കൊടുക്കുന്നത്. പിന്നെ അതിന് മുകളിലായിട്ട് നമുക്ക് തേമാക്കോൾ ലെയർ ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഒരു സെയിം സൈസിൽ ഞാൻ തേമാക്കോൾ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് അത് ഇതിന് മുകളിലായിട്ട് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഇനി ഒരു ഐറ്റംസായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് ഈ ഒരു സൈഡിലായിട്ട് ഞാൻ ഈ ഒരു ആൽബം വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അപ്പുറത്തെ സൈഡിലായിട്ടാണ് ചോക്ലേറ്റ്സ് വെക്കുന്നത്. അപ്പോൾ അതെന്തായാലും ആൽബത്തിൻ്റെ ഹൈറ്റും ചോക്ലേറ്റിൻ്റെ ഹൈറ്റും തമ്മിൽ ഡിഫറൻസ് ഉണ്ടല്ലോ. അപ്പം അത് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഒരു പീസ് തേമാക്കോൾ വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു സ്ക്രാപ്പ് ബുക്കിൻ്റെ താഴെയും ഞാൻ ഒരു പീസ് തേമാക്കോൾ വെച്ചു. ഈ ഒരു റോസ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് പിന്നെ എക്സ്ട്രാ പീസൊന്നും വെക്കേണ്ട ആവശ്യം വന്നിട്ടില്ല.
ഹൈറ്റ് നമ്മളെടുത്തിട്ടുള്ളത് കറക്റ്റ് ആയതുകൊണ്ട് തന്നെ വെച്ചിട്ടുള്ള ആ ഒരു തെർമാക്കോൾ പീസിൽ ഒന്നിങ്ങനെ കുത്തി കൊടുത്താൽ മതി, കറക്റ്റായിട്ട് നിന്നോളും. അപ്പം അങ്ങനെ 5 ഫ്ലവറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, അതവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഫൈനലായിട്ട് ഈ ഒരു ചോക്ലേറ്റ്സും കൂടെ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിലിപ്പോൾ ഞാനിത് ഒട്ടിക്കുന്നത് കാണിക്കുന്നില്ല കേട്ടോ, ചോക്ലേറ്റൊക്കെ ഞാൻ ശരിക്കും ഒട്ടിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത് കസ്റ്റമറിന്. പക്ഷെ എനിക്കിനി റീലൊക്കെ എടുക്കാനുള്ളതുകൊണ്ട് ഞാൻ ഒട്ടിക്കുന്നത് കാണിക്കുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇതിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടും കൂടെ ഉണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഗിഫ്റ്റ് ഹാമ്പറിൻ്റെ ഫൈനൽ ലുക്ക്. സോ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഈ ഒരു രീതിയിൽ നമുക്ക് എന്തൊക്കെ ഒരു ഹാമ്പറിൽ ആഡ് ചെയ്യാനുണ്ടെങ്കിലും നമുക്ക് ആവശ്യമായിട്ടുള്ള സൈസിൽ കസ്റ്റമൈസ്ഡ് ആയിട്ട് തന്നെ ഇതുപോലെ ഗിഫ്റ്റ് ഹാമ്പേഴ്സ് റെഡിയാക്കാൻ പറ്റും. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി എന്തൊക്കെ വീഡിയോസ് വേണമെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ. ബൈ.